തൃശൂർ പൂരവിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നാളെ കയ്യിൽ കിട്ടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിപ്പോർട്ട് കാണും മുമ്പേ അതിലൊന്നുമില്ലെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ അവരുടെ ആഗ്രഹമനുസരിച്ച് പ്രചരിപ്പിച്ചത് നെറികേടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾ നാടിന്റെ താൽപര്യത്തിനു വേണ്ടിയാണോ നിൽക്കുന്നതെന്ന് ഗൌരവമായി അവർ ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിൽ നടന്ന അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനാചരണ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു സർക്കാർ എന്നത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങളുമായാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ പൂര വിഷയത്തിൽ പുറത്തുവരാത്ത അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച് വാർത്ത നൽകിയ ചില മാധ്യമങ്ങളുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, റിപ്പോർട്ടിന് ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് എവിടുന്നാ കിട്ടിയത്? ഇവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലാലോ. മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായിരിക്കുന്നു. അവർ തന്നെ അത്തരം കാര്യങ്ങൾ തിരുത്തേണ്ട സാഹചര്യവും വന്നിരിക്കുന്നു. മാധ്യമങ്ങൾ നാടിന്റെ താല്പര്യത്തിന് വേണ്ടിയാണോ നിലനിൽക്കുന്നതെന്നത് ഗൗരവമായി ആലോചിക്കണമെന്നും തൃശൂരിൽ നടന്ന അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനാചരണ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവല്ല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരെ മറ്റു തരത്തിൽ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതിനെല്ലാം നിയതമായ മാനദണ്ഡങ്ങളുണ്ട്. എല്ലാ കാലത്തും ആ നിലയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം കൊടുക്കാറ്. അതേ രീതിയിലാണ് നിവേദനം തയ്യാറാക്കിയത്. എന്താ പറഞ്ഞത്? ചെലവാണ്, ചെലവിട്ടതാണ് കാണിച്ചിട്ടുള്ളത്. എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത്. അഴീക്കോടൻ രാഘവനെ പോലെയുള്ളവർ നൽകിയ കരുത്തുമായി CPIM പാർട്ടിയും സർക്കാരും മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൈർളി ന്യൂസ്, തൃശൂർ.